ഒരു പവനേശ പ്രസാദിക്കണേ. ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയുന്നതിൻ്റെ മുമ്പേ മാനസ പൂജയാൽ നമസ്കരിച്ച് ഇടുന്നിതാ മാതാപിതാ ഗുരുർ സഹോദരരെ എന്നും. ഇപ്പോൾ ലോകത്ത് നിലവിലുള്ള മഹാമാരി വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ്. ആ മഹാമാരി ലോകത്തുനിന്ന് ഇല്ലാതെയാവാൻ പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ധന്വന്തര മൂർത്തിയായിട്ടുള്ള ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് എപ്പോഴും പ്രാർത്ഥിക്കാം. പലർക്കും അറിയുണ്ടാവും മന്ത്രം. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പങ്കുവെക്കുകയാണ്. കാരണം ഈ സമയത്ത് നമ്മൾ ധന്വന്തരമൂർത്തി ഭഗവാനെ തൊഴുതിട്ട് മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കാതെ ഇരിക്കരുത്. കാരണം അതുമാത്രമേ നമുക്ക് ശരണമുള്ളൂ. കാണുന്നതും കേൾക്കുന്നതുമൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. എത്രയും പെട്ടെന്ന് അസുഖങ്ങളൊക്കെ ഇല്ലാതെയായി. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യമൊക്കെ നൽകി ഭഗവാൻ അനുഗ്രഹിക്കാൻ നമുക്ക് ധന്വന്തര മൂർത്തിയെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീമഹാവിഷ്ണവേ നമ. ഇതാണ് ധന്വന്തര മൂർത്തിയെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കാനുള്ള മന്ത്രം. എപ്പോഴും ജീവിച്ചോളൂ, അതിൻ്റെ ഗുണം ഉണ്ടാവാണ്ടിരിക്കില്ല തീർച്ച. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീമഹാവിഷ്ണവേ നമ. ധന്വന്തര മൂർത്തിയായിട്ടുള്ള ഭഗവാൻ എല്ലാവരുടെയും എല്ലാ അസുഖങ്ങളും മാറ്റി ആയുസ്സും ആരോഗ്യവും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. നാരായണ അഖിലഗുരോ ഭഗവൻ നമസ്തേ.